ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ ഉക്കാസ് മൊട്ടക്കുള്ള ദാരത്ത് മൊയ്തുക്കാൻ്റെ മകളുടെ മകൾ റാനിയ ഇബ്രാഹിം, നമ്മൾ വേറ്റുമെ കാണിക്കാൻ പോലുള്ള ഉമ്പായിയുടെ മകൾ കൂടിയായ റാനിയ മോള്, നമ്മുടെ നാടിൻ്റെയൊക്കെ പൊന്നോമന മകളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയതിന് മുഖ്യമന്ത്രിയുടെ പ്രത്യേക പുരസ്കാരം അവാർഡൊക്കെ വന്നിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാടിൻ്റെ മഹലിൻ്റെ കതിരൂർ പഞ്ചായത്തിൻ്റെയൊക്കെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കുട്ടിയായിരുന്നു. നമ്മളെ വിട്ടു പിരിഞ്ഞുപോയി. ഇന്ന് രാവിലെ ഹോസ്റ്റലിൽ വെച്ച് കോഴിക്കോട് കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായത്. മയ്യത്തിപ്പോൾ കോഴിക്കോടുള്ളത് ഇൻഷാല്ലാ രാത്രി 10 മണിയോടുകൂടി ആണിക്കാൻ പോലുള്ള ഭവനത്തിലേക്ക് മയ്യത്ത് എത്തുന്നതായിരിക്കും. നാളെയായിരിക്കും കബറടക്കം. ഉപ്പ ഉമ്പായും അതുപോലെ തന്നെ കാർണൂർ നോഫിലൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന് ശേഷമാണ് കബറടക്കം ഉണ്ടാകുക. എന്തായാലും എല്ലാവരും ആ കുട്ടിയുടെ മഹഫറത്തിന് വേണ്ടി ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. വളരെയധികം നല്ല ചൂടാണ്, കാരണം നല്ല ഉപ്പുള്ള ഉപ്പിട്ട വെള്ളം കുടിക്കുക. കാരണം പെട്ടെന്നാണ് പ്രഷർ ലോ ആയി പോവുക, ഇതുപോലെ കുഴഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. നോമ്പായതുകൊണ്ട് ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കും നോക്കണം. അതുപോലെ തന്നെ വെള്ളം നല്ലോണം കുടിക്കുന്ന ശ്രദ്ധിക്കണം എല്ലാവരും. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ഇത് ഗ്രൂപ്പിലിട്ടത് എൻ്റെ കുടുംബ നമ്മളെ കുടുംബക്കാരൊന്നല്ല കേട്ടോ, അറിയുന്ന ഒരാളെ ബന്ധുവാണ്. പിന്നെ ഇത് നോമ്പ് നോറ്റിട്ട് ശരീരത്തിൽ വെള്ളം കുറവായി, അങ്ങനെ കുഴഞ്ഞു വീണ് കഴിച്ചതാണ് മോള്. ഇപ്പം ഭയങ്കര ചൂടല്ലേ, നോമ്പൊക്കെ നോക്കുമ്പോൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് കൊടുക്ക പറഞ്ഞത് മോളെ. ശരീരത്തിൽ വെള്ളം കുറഞ്ഞു പോയിട്ട് പ്രഷറിൽ കുറവായിപ്പോയതാ, അങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞ് വീണ് എന്ന് മരിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ അറിയുന്നത് വെള്ളം ശരീരത്തിൽ തീരെ വെള്ളമല്ലാന്നാണ്. ചൂടോണ്ട് നോമ്പ് തൊട്ട് ഭയങ്കര ചൂടല്ലേ പുറത്ത്. എല്ലാവരും ശ്രദ്ധിക്കുക, നോമ്പ് നോക്കുന്നവരൊക്കെ അല്ല, എല്ലാവരും എല്ലാം വെള്ളം കുടിക്കാൻ നോക്കുക. കാലാവസ്ഥ വളരെ ഇതാണ്. ശരി, നല്ല അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ റമദാൻ മാസം തുടങ്ങിയ അന്ന് മുതൽ നമ്മൾ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വെള്ളം കുടിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നതാണ് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ അപകടമുണ്ടാക്കുന്ന കാര്യം എന്നത്. അതോടൊപ്പം അതേറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക കുട്ടികളിലും അതുപോലെ തന്നെ പ്രായമായ ആളുകളിലും പിന്നെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളിലുമായിരിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിൽ നിന്നെല്ലാം നമ്മൾ ഒഴിവാക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. രോഗികൾ നോമ്പെടുക്കേണ്ടതില്ല എന്നത് ഇസ്ലാമിൻ്റെ തന്നെ നിയമമായതുകൊണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷേ ആരോഗ്യമുള്ളവർ എന്ന് നമ്മൾ ധരിക്കുന്ന കുട്ടികളായാലും മുതിർന്നവരായാലും പ്രായമായ ആളുകളായാലും അതോടൊപ്പം തന്നെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളായാലും എപ്പോഴും ഒരു അപകട സാധ്യത അവിടെ ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ വേനൽക്കാലം, ഇതുപോലെ കടുത്തു നിൽക്കുന്ന വേനൽക്കാലത്ത് നോമ്പെടുക്കുന്ന സമയങ്ങളിൽ അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും എന്ന് നമ്മൾ പറയുന്നു. അത് ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരം അപകടങ്ങൾ ഉണ്ടായതിൻ്റെ കണക്കുകളും വാർത്തകളും നിങ്ങളുടെ മുന്നിലേക്ക് നിരന്തരം നമ്മൾ വെച്ചുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ്, അവിടെയുള്ള രാജ്യങ്ങൾ, അവിടെ ഈ റമദാൻ മാസം തുടങ്ങുന്നത് മുതൽ അവിടെ സംഭവിക്കുന്ന വർദ്ധിച്ച അപകടങ്ങളും റോഡ് അപകടങ്ങളും അതോടൊപ്പം മറ്റ് ചില കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് അവർ പുറപ്പെടുവിക്കുന്ന ചില ഉത്തരവുകളും നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇവിടെ വെച്ചിരുന്നു. അതിലെല്ലാം എടുത്തു പറയുന്നത് നോമ്പെടുക്കുന്ന ആളുകളിൽ നിർജ്ജലീകരണം, ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു, അതോടൊപ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് അപകട സാധ്യതകളെയാണ് അവരേറ്റവും കൂടുതൽ അതിനകത്ത് എടുത്തു പറഞ്ഞിരുന്നത്. ഇതെല്ലാം നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കൃത്യമായ ഇടവേളകളിൽ നിങ്ങളുടെ മുന്നിലേക്ക് പറയുമ്പോഴെല്ലാം നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നോമ്പ് നോറ്റിട്ട് മരിച്ച ആരുടെയെങ്കിലും ഒരു ഉദാഹരണം പറയുമോ എന്ന്. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഒരു ഉദാഹരണമല്ല അനേകം ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറയുകയും ഉദാഹരണങ്ങൾ മുന്നിൽ നിരത്തുകയും ചെയ്യും. അപ്പോഴെല്ലാം നിങ്ങൾ പറയുന്നത് ഇതൊന്നും നോമ്പുകൊണ്ടല്ല, അങ്ങനെ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരാൾ മരിച്ചു എന്നതിൻ്റെ പേരിൽ നോമ്പെടുത്ത ആളുകളെല്ലാം ഇതുപോലെ പ്രശ്നമാകുന്നു എന്ന് പറയുന്നത് ശരിയാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതെല്ലാം നമ്മൾ പറയാറുണ്ട്, ഇടിവെട്ട് ഏറ്റ് ആളുകൾ മരിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആരെയും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഇടിവെട്ട് ഏറ്റു മരിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഇടിവെട്ട് ഇത്രയും പ്രശ്നമുള്ള സാധനമാണ് എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് ചോദിക്കുന്ന ഈ മദ്രസ ജീവികൾ അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ നോമ്പ് നോൽപ്പിച്ച് കൊന്ന ഒരു കുട്ടിയുടെ വിവരം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഇവിടെ വെക്കുകയാണ്. ഇത് ഞാനല്ല പറയുന്നത്, ഈ വിവരം പങ്കുവെച്ചുകൊണ്ട് അതേ നാട്ടുകാരും ആ കുട്ടിയുടെ ബന്ധുക്കളും
പറയുന്ന വാചകങ്ങളാണ് നിങ്ങൾക്ക് ഇനിയിവിടെ കേൾക്കാൻ സാധിക്കുക. ഇതിലെടുത്ത് പറയുന്ന കാര്യമുണ്ട്, കാലാവസ്ഥ വലിയ ചൂടാണ്, അതുകൊണ്ട് വെള്ളം കുടിക്കാതിരുന്ന വലിയ പ്രശ്നമാണ്, ഉപ്പിട്ട വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുന്ന ആ കാഴ്ച അത് നിങ്ങൾക്കിവിടെ കാണാം. എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളങ്ങനെ അത്താഴം കഴിക്കുന്ന സമയത്ത് 10 ലിറ്റർ വെള്ളം കുടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ മനുഷ്യരാണ്, ഒട്ടകമല്ല എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. കാരണം നമ്മളെ ശരീരത്തിലേക്ക് നിങ്ങൾ എത്ര അധികം വെള്ളം കൊടുത്താലും ശരി, അത് കൂടിപ്പോയാൽ ഒരു 2-3 മണിക്കൂർ നേരമാണ് ശരീരത്തിനകത്ത് അത് നിൽക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ അപ്പോഴേക്കും ശരീരം ആ വലിയ തോതിലുള്ള വെള്ളത്തിൻ്റെ അളവ് തിരിച്ചറിയുകയും അതൊരു വർദ്ധിച്ച അളവാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവിടെ സംഭവിച്ചിരിക്കുന്ന ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് നികത്തുന്നതിന് വേണ്ടിയിട്ട് ആ അധികം എന്ന വെള്ളം എത്രയും പെട്ടെന്ന് പുറത്ത് കളയുക, പുറന്തള്ളുക എന്ന പ്രക്രിയ ശരീരം അവിടെ കൈക്കൊള്ളുകയും അതിൻ്റെ ഭാഗമായിട്ട് 2-3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അധികം കുടിച്ച വെള്ളം മൂത്രമൊഴിച്ചങ്ങ് പോവും, അതുപോലെ വിയർത്ത് പോകുന്ന ആളുകളാണെങ്കിൽ അത് അങ്ങനെ പോവും, എന്തുതന്നെയായാലും അത് പുറത്ത് കളഞ്ഞിരിക്കും എന്നതാണ് ശരീരത്തിൻ്റെ രീതി. അത് മനസ്സിലാക്കാതെ, ഇത്തരത്തിലുള്ള ഏറ്റവും ബേസിക്കായിട്ടുള്ള ശാസ്ത്രം അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ, മനുഷ്യ ശരീരത്തെ ഒട്ടകവുമായിട്ട് കണ്ട് പരിചയിച്ച് അതുപോലെയാണ് മനുഷ്യ ശരീരവും എന്നൊക്കെ ധരിച്ചിരുന്ന ഏതെങ്കിലും 6-ാം നൂറ്റാണ്ടിലുള്ള ആളുകൾ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇതുപോലെ കൊണ്ട് നടക്കുമ്പോൾ, ഇങ്ങനെ നമ്മളുടെ വീട്ടിനകത്തുള്ള ആളുകൾക്കും അപകടം സംഭവിക്കുമ്പോൾ അപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക നമ്മൾ ഒട്ടകമല്ല മനുഷ്യനാണ് എന്ന കാര്യം. ഇത് തിരിച്ചറിയാൻ ഇതെങ്കിലും ഒരു വഴിയാകട്ടെ എന്ന് കരുതിയാണ് ഈ വാർത്ത തന്നെ എടുത്തു വെച്ചുകൊണ്ട് ഞാനിത് പറയുന്നത്. ഇതിൻ്റെ പേരിൽ ഇനി ഏതെങ്കിലും വിധേനയുള്ള എന്താണ് അപമാനിച്ചു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങളുമായിട്ട് വിശ്വാസികൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ നിയമപരമായിട്ട് തന്നെ നേരിടാൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് കുട്ടിയുടെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വാർത്ത പങ്കുവെച്ചുകൊണ്ട് അവിടെ നാട്ടുകാരൻ പറഞ്ഞ വാചകം നിങ്ങൾക്കിവിടെ കേൾക്കാം. അതോടൊപ്പം ആ ബന്ധു പറയുന്ന വാചകങ്ങൾ നിങ്ങൾക്കിവിടെ കേൾക്കാം. എനിക്കെന്തായാലും അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇത്രമാത്രമാണ്, വെള്ളം കുടിക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ അപകടമുണ്ടാക്കുന്ന കാര്യം ഒന്നത്. രണ്ട്, രോഗികൾ നോമ്പെടുക്കേണ്ടതില്ല എന്ന് പറയുന്നു, രോഗമില്ലാത്ത ആളുകൾ നോമ്പെടുക്കണം എന്നും പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴാണ് രോഗിയായത്, നിങ്ങൾ എപ്പോഴാണ് രോഗം ഇല്ലാത്ത അവസ്ഥയിലെത്തിയത് എന്നെല്ലാം നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? രോഗമില്ലാത്ത ആൾ എന്ന് ധരിക്കുന്ന ആൾ അവരൊരു പ്രീ ക്ലിനിക്കൽ കണ്ടീഷനോ അതല്ലെങ്കിൽ ഏതെങ്കിലും അസുഖം മാറി നിൽക്കുന്ന കണ്ടീഷനിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ പോലും അവർക്ക് രോഗം പുതിയത് ഉണ്ടാകാനും മാറിയെന്ന് നിങ്ങൾ ധരിച്ച രോഗം അത് മൂർച്ഛിക്കാനും വരെ അത് കാരണമാകുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിൻ്റെ ഒരു പ്രശ്നമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ തിരിച്ചറിയണം. ഈ രോഗമില്ലാത്ത ആളുകൾ മുഴുവൻ നോമ്പെടുക്കുക എന്നൊക്കെ ഒരു പടച്ചോൺ ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭൂലോക ദുരന്തമാണെന്നേ പറയാനുള്ളൂ. കാരണം ഒരു രോഗമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ധരിക്കുന്നത് പോലെ സ്വിച്ച് ഇട്ട് സ്വിച്ച് ഓഫാക്കി എന്ന് പറയുന്ന പോലെ ഒരു സംഗതിയല്ല, അതൊരു സ്പെക്ട്രമായിട്ട് നിങ്ങൾ കാണേണ്ട കാര്യമാണ്. ഒരു അസുഖം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് അസുഖം തിരിച്ചറിയുന്നത് എന്ന് പറയുന്നതും ഒക്കെ വ്യത്യാസമുള്ള കാര്യമാണ്. അസുഖം നിങ്ങൾ തിരിച്ചറിയുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ പ്രക്രിയ ശരീരത്തിൽ ആരംഭിച്ചിട്ടുണ്ടാവും. അതുകൂടാതെ ഓരോ വ്യക്തിയുടെയും ശരീരഘടന ഡിഫറൻറ്റാണ്, അവരുടെ വെള്ളത്തിൻ്റെ ആവശ്യകത ഡിഫറൻറ്റാണ്, അവർക്ക് വേണ്ട വെള്ളം അത് കുടിക്കേണ്ട ഇടവേളകൾ അത് ഡിഫറൻറ്റാണ്, പിന്നെ കാലാവസ്ഥ അത് മാറുന്നതിനനുസരിച്ച് അവിടെയും വ്യത്യാസങ്ങളുണ്ടാകുന്നു. ഇതൊന്നും കണക്കിലെടുക്കാതെ ആരോഗ്യമുള്ള ആളുകൾ നോമ്പെടുക്കൂ എന്ന് ഒരു പടച്ചവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ് 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 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി നോമ്പ് നോൽപ്പിച്ച് കൊന്ന ഈ റാണിയ എന്ന് പറയുന്ന സഹോദരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഇതുപോലെയുള്ള അപകടങ്ങൾ വിളിച്ചു വരുത്തുന്നതിൽ നിന്നും നിങ്ങൾ ഇനിയെങ്കിലും കരുതൽ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. എന്തായാലും നോമ്പുകാലം വരുമ്പോൾ എന്തിനാണ് ഇത്രയും ഇതുപോലെ ഈ വിഷയത്തെ ഇങ്ങനെ എടുത്തു വെച്ച് പറയുന്നത് എന്നുള്ളതിൻ്റെ ആ ഒരു കാര്യം ഇനിയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരു കാര്യം കൂടി പറയാം, ഞാനൊക്കെ നോമ്പെടുത്തിരുന്ന സമയത്ത് കുട്ടിക്കാലത്ത് എങ്ങനെയാണ് ചില സമയങ്ങളിലൊക്കെ ആ നോമ്പ് തുറക്കുന്ന നേരം വരേക്കും വലിച്ചു നീട്ടി എത്തിച്ചിരുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോൾ ഇന്ന് അതിൻ്റെ ആ ഒരു ഭീകരത നമ്മുടെ മനസ്സിലേക്കും വരികയാണ്. 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ തളർന്നു പോയിട്ട് വെള്ളം ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടിട്ട് വിറച്ച് വിറച്ച് നോമ്പ് തുറക്കുന്ന ആ മേശപ്പുറത്ത് അവിടെ എത്തുന്നതിന് വേണ്ടിയിട്ട് വലിഞ്ഞു നീണ്ടി ഇതുപോലെ ഇഴഞ്ഞു വന്നിരുന്ന സമയം പോലും എനിക്ക് ഓർമ്മയുണ്ട്. അത്രയ്ക്ക് ക്ഷീണിതനായി പോകുന്ന ആ കാലം, അതൊക്കെ ഇന്ന് ഓർക്കുമ്പോൾ ഇന്ന് നമുക്ക് തന്നെ പേടിയാവുകയാണ്. ഇത്രയും വലിയ അപകടങ്ങൾ നമ്മൾ സ്വയം വരുത്തി വെച്ചിരുന്ന കാലമായിരുന്നല്ലോ എന്ന് ഇന്ന് ആലോചിച്ച് പോവുകയാണ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു അവസ്ഥ മറ്റൊരു കുട്ടിക്കും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു.
ഈ വാർത്ത നിങ്ങളുടെ ആ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് അയച്ചു തന്നുകൊണ്ട് നമുക്ക് ഇതുപോലെ വാർത്ത പങ്കുവെച്ചു തന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്നാലില്ലായി ഹോ ഇന്നാലെ റാജീവൻ. നമ്മുടെ ഉക്കാസ് മൊട്ടക്കുള്ള ദാരത്ത് മൊയ്തുക്കാൻ്റെ മകളുടെ മകള് റാനിയ ഇബ്രാഹിം, നമ്മൾ വേറ്റുമ കാണിക്കാൻ പോലുള്ള ഉമ്പായിയുടെ മകള് കൂടിയായ റാനിയ മോള്, നമ്മുടെ നാടിൻ്റെയൊക്കെ പൊന്നോമന മകളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയതിന് മുഖ്യമന്ത്രിയുടെ പ്രത്യേക പുരസ്കാരം അവാർഡൊക്കെ വന്നിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാടിൻ്റെ മഹലിൻ്റെ കതിരൂർ പഞ്ചായത്തിൻ്റെയൊക്കെ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു കുട്ടിയായിരുന്നു. നമ്മളെ വിട്ടു പിരിഞ്ഞുപോയി. ഇന്ന് രാവിലെ ഹോസ്റ്റലിൽ വെച്ച് കോഴിക്കോട് കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായത്. മയ്യത്തിപ്പോൾ കോഴിക്കോടുള്ളത് ഇൻഷാല്ലാ രാത്രി 10 മണിയോടുകൂടി ആണിക്കാൻ പോലുള്ള ഭവനത്തിലേക്ക് മയ്യത്ത് എത്തുന്നതായിരിക്കും. നാളെ ആയിരിക്കും കബറടക്കം. ഉപ്പ ഉമ്പായും അതുപോലെ തന്നെ കാർണൂർ നോഫിലൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിനുശേഷമാണ് കബറടക്കം ഉണ്ടാകുക. എന്തായാലും എല്ലാവരും ആ കുട്ടിയുടെ മഹഫ്രത്തിന് വേണ്ടി ദുആ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. വളരെയധികം നല്ല ചൂടാണ്, കാരണം നല്ല ഉപ്പുള്ള ഉപ്പിട്ട വെള്ളം കുടിക്കുക. കാരണം പെട്ടെന്നാണ് പ്രഷർ ലോ ആയി പോവുക, ഇതുപോലെ കുഴഞ്ഞു പോകുന്ന ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മുടെ കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക. നോമ്പായതുകൊണ്ട് ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കും നോക്കണം. അതുപോലെ തന്നെ വെള്ളം നല്ലോണം കുടിക്കുന്ന ശ്രദ്ധിക്കണം എല്ലാവരും. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ഇതേ ഗ്രൂപ്പിലിട്ടത് എൻ്റെ കുടുംബ നമ്മളെ കുടുംബക്കാരൊന്നല്ല കേട്ടോ, അറിയുന്ന ഒരാളെ ബന്ധുവാണ്. പിന്നെ ഇത് നോമ്പ് നോറ്റിട്ട് ശരീരത്തിൽ വെള്ളം കുറവായി, അങ്ങനെ കുഴഞ്ഞു വീണ് കഴിച്ചതാ മോള്. ഇപ്പം ഭയങ്കര ചൂടല്ലേ, നോമ്പൊക്കെ നോക്കുമ്പോൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ദുഃഖ പറഞ്ഞത് മോളെ. ശരീരത്തിൽ വെള്ളം കുറഞ്ഞു പോയിട്ട് പ്രഷർ കുറവായി പോയതാ, അങ്ങനെ പെട്ടെന്ന് കുഴഞ്ഞ് വീണ് എന്ന് മരിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ പറയുന്നത് വെള്ളം ശരീരത്തിൽ തീരെ വെള്ളമല്ലാന്നാണ്. ചൂടുകൊണ്ട് നോമ്പ് തൊട്ട് ഭയങ്കര ചൂടല്ലേ പുറത്ത്. എല്ലാവരും ശ്രദ്ധിക്കുക, നോമ്പ് നോക്കുന്നവരൊക്കെ അല്ല, എല്ലാവരും എല്ലാം വെള്ളം കുടിക്കാൻ നോക്കുക. കാലാവസ്ഥ വളരെ ഇതാണ്. ശരി, എന്നാലും അസ്സലാമു അലൈക്കും.